ചോറൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒതൻറ്റിക് രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒട്ടട ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. നമ്മളൊരുപാട് മുന്നേ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2-3 വർഷം മുന്നേ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാർക്കൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടടയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ മലബാറുകാരുടെ സ്പെഷ്യൽ ഒട്ടടയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി തലേ ദിവസം തന്നെ ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുതിർക്കുന്ന സമയത്ത് നമുക്ക് വാഷ് ചെയ്താൽ അത്ര പണി ഉണ്ടാവില്ല. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ട് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഈ ഒരു സമയത്ത് ചോറൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ചോറില്ലാത്ത സമയത്തും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടട കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് വെട്ടിത്തിളക്കണം കേട്ടോ വെള്ളം. നന്നായിട്ട് വെട്ടിത്തിളക്കുന്ന ഒരു സമയം നമുക്ക് ആ ഒരു തിളക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ ഒരു മാവിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. ഞാൻ ആ തിളക്കുന്ന വെള്ളത്തിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് വെച്ചിട്ടുള്ളത്. ഇപ്പം നല്ല തിക്കായിട്ടുള്ള മാവാണല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ തിളക്കുന്ന വെള്ളം ചേർത്തിട്ട് ആ ഒരു കൈകൊണ്ട് വെള്ളം ചേർക്കുന്ന സമയത്ത് തന്നെ മറ്റേ കൈകൊണ്ട് നന്നായിട്ട് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുക്കാൻ ലേറ്റായി പോയാൽ അത് കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക, അപ്പം തന്നെ ഇളക്കി കൊടുക്കണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു പാത്രം നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അടിയിലൊരു ക്ലോത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പാത്രം നീങ്ങി പോകുന്ന പേടിയുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആ ചൂടോടെ കൂടെ ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ തിക്നെസ് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പരുവത്തിൽ. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓട്ടടയുടെ മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നീർദോശയിലാറ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള മാവായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു നല്ല തിളച്ച വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ചേർക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചട്ടിയിൽ നിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒട്ടട ചട്ടി ഒന്ന് സ്റ്റൗവിൽ വെക്കുകയാണ്. അപ്പം ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ വിറകടുപ്പിലാണ് വെക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ വിറകടുപ്പിലൊന്നും ഒട്ടട ചുടാറില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെ ചുട്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചട്ടി നന്നായിട്ട് ചൂടാവണം. ചൂടായ ശേഷം നമുക്കൊരു തവി മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെക്കാം. പിന്നീട് നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ അടി കരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടോ ഇതുപോലെ അങ്ങ് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്കിത് തുറന്നിട്ടൊരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ചെറിയൊരു ഒട്ടലുണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കോരി വെച്ചിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ അടർത്തിയിട്ട് ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ആരെടുത്തിട്ടുള്ള നമ്മുടെ അടിപൊളി ഓട്ടാട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടാടയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള. അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടുമില്ല. കരിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ഫ്ലെയിം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം. അതിന് ശേഷം ചൂട് കുറയ്ക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്ത ശേഷം ചൂട് കുറയ്ക്കുക. അപ്പോൾ അതാ ആ ചട്ടി ഒന്ന് തുണി ഒരു നല്ല ക്ലോത്ത് വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്ത ശേഷം അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ അതും ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കുക. ഞാനിത് ഒന്ന് മുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ചുട്ടെടുത്താൽ നമ്മൾ ചുട്ടെടുക്കുന്ന എല്ലാ ഒട്ടടയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടടയാണ്. ഇത് കട്ട് ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.